ഏലമലക്കാട്ടിൽ നിന്ന് തടികൾ മുറിച്ച സംഭവത്തിൽ CPI നേതാവടക്കം മൂന്ന് പേർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. സ്ഥലമുടമ കിഴക്കേ മാട്ടുകട്ട പടുക്ക സ്വദേശി മോഹനൻ, മരം വെട്ടിയ കിഴക്കേ മാട്ടുകട്ട സ്വദേശി സുധീഷ്, മരത്തടികൾ വാങ്ങിയ CPI നേതാവ് VR ശശി എന്നിവരെ പ്രതിയാക്കിയാണ് വനംവകുപ്പ് കേസെടുത്തത്. നേരത്തെ കേസെടുത്തിരുന്നെങ്കിലും ആരെയും പ്രതി ചേർത്തിരുന്നില്ല. കഴിഞ്ഞ 13-നാണ് വെള്ളിലാങ്കണ്ടത്ത് ആൾതാമസമില്ലാത്ത വീടിന് സമീപം ചോരക്കാലി, കാട്ടുപത്രി തുടങ്ങിയ മരങ്ങളുടെ 5 മെട്രിക് ടൺ തടികൾ കൂട്ടിയിട്ടിരുന്ന നിലയിൽ കണ്ടെത്തിയത്. സ്ഥലത്ത് എത്തിയ കാഞ്ചിയാർ റേഞ്ചിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടി കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയിട്ട് 1 മാസം പോലും തികഞ്ഞിട്ടില്ല. എന്നാൽ വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല. 1st പിണറായി സർക്കാരിന്റെ നിരവധി അഴിമതികൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് വനംവകുപ്പാണ് പ്രതിക്കൂട്ടൻ. വനം കൊള്ളയിൽ മുൻ വനം മന്ത്രിയുടെ ഓഫീസിനും ബന്ധമെന്ന വിവരം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് സർക്കാർ. അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം കാഞ്ചിയാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VR ശശിയുടെ ഉടമസ്ഥതയിലുള്ള ഏലം സ്റ്റോറിന് വേണ്ടി വാങ്ങിയതാണ് തടികളെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. അന്വേഷണത്തിൽ കുമളി റേഞ്ച് പരിധിയിൽ നിന്നാണ് മരങ്ങൾ മുറിച്ചതെന്ന സൂചന കിട്ടിയതോടെ കേസ് കുമളി റേഞ്ചിന് കൈമാറി. ചെല്ലാർകോവിൽ ഫോറസ്റ്റ് സെക്ഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 18-ന് പടുക സ്വദേശിയായ മോഹനന്റെ പട്ടയമില്ലാത്ത കൈവശ ഭൂമിയിൽ മരക്കുറ്റികൾ കണ്ടെത്തി. ചോരക്കാലിയുടെ 3 കുറ്റികളും കാട്ടുപത്രി, നാങ്ക എന്നിവയുടെ 1 കുറ്റികളുമാണ് കണ്ടെത്തിയത്. ഇതോടൊപ്പം മുറിച്ചിട്ട നാങ്ക് മരത്തിന്റെ കുറെ ഭാഗവും ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തു. CHRL ഉൾപ്പെട്ട കൈവശ ഭൂമിയിൽ നിന്നാണ് അപൂർവ ഇനങ്ങളിൽപ്പെട്ട മരങ്ങൾ മുറിച്ചു കടത്തിയത്. പട്ടയഭൂമിയിൽ നിന്ന് പോലും വെട്ടാൻ അനുമതി ലഭിക്കാത്ത മരങ്ങളാണിവ. മരം മുറിക്കാൻ സഹായിച്ച തൊഴിലാളികളെയും ആയുധങ്ങൾ, തടി കടത്തിയ വാഹനം എന്നിവയും കണ്ടെത്താനുണ്ട്. മുൻപ് പിടിച്ചെടുത്തത് തെള്ളിമരത്തിന്റെ തടികളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രതികളുടെ വിവരവും അന്വേഷണ പുരോഗതിയും സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിലും കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്കും നൽകി. കൂടാതെ വനം കൊള്ളയിൽ മുൻ വനം മന്ത്രിയുടെ ഓഫീസിനും ബന്ധമെന്ന വിവരം പുറത്തു വന്നിരുന്നു. മുട്ടിൽ മരമുറി കേസിലെ പ്രതി റോജി അഗസ്റ്റിനെയും ആൻഡ്രോ അഗസ്റ്റിനെയും ഫോണിൽ വിളിച്ചെന്ന് സമ്മതിച്ച മുൻ വനംമന്ത്രി K. രാജുവിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി G. ശ്രീകുമാർ രംഗത്ത് വന്നിരുന്നു. ഒരു തവണ റോജി അഗസ്റ്റിന് ഓഫീസിലെത്തി തന്നെ കണ്ടതായും ശ്രീകുമാർ മാധ്യമങ്ങളോട് സമ്മതിച്ചു. പട്ടയഭൂമിയിലെ സംരക്ഷിത മരങ്ങൾ മുറിക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയ വിവാദ ഉത്തരവ് റദ്ദാക്കിയതിന്റെ പിറ്റേന്ന് റോജി അഗസ്റ്റുമായി ഫോണിൽ ബന്ധപ്പെട്ടുവെന്നാണ് ശ്രീകുമാർ സമ്മതിച്ചിരിക്കുന്നത്. പ്രതികളുമായി ശ്രീകുമാർ ബന്ധപ്പെട്ടതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ശ്രീകുമാറിന്റെ പ്രതികരണം. ഉത്തരവ് റദ്ദാക്കിയതിന് പിറ്റേന്ന് രാവിലെ 9:30 പ്രതി ആൻഡ്രോ അഗസ്റ്റിൻ ശ്രീകുമാറിനെ വിളിച്ചു. എന്നാൽ താൻ അവർക്ക് സഹായം ചെയ്തില്ലെന്നും വ്യവസ്ഥാപിതമായ രീതിയിൽ അപേക്ഷ നൽകണമെന്നുള്ള മറുപടിയാണ് നൽകിയതെന്നും ശ്രീകുമാർ പറഞ്ഞു. DFO മാറ്റണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചെന്നും ശ്രീകുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.